മോൺസൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പേര് സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രതിരോധത്തിനായി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് ഈ തട്ടിപ്പ് കേസിൽ പരാതി നൽകിയിരിക്കുന്ന ആളുകളും ഈ പരാതിക്കാരോടൊപ്പം നിന്ന് ഇപ്പോൾ മോൺസനെതിരെ സജീവമായി നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഇറ്റാലിയൻ പ്രവാസി വനിതയായ അനിതാ പുല്ലയിലും ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നുള്ളതാണ് പരാതിക്കാരിൽ ഒരാളായ സമീർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉയർത്തിക്കാട്ടിയും അനിതാ പുല്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പവും പി കെ ശ്രീമതിയോടൊപ്പവും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ കാട്ടിയുമാണ് കോൺഗ്രസ് അത്തരമൊരു പ്രതിരോധത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർ ഇടതുപക്ഷ സഹയാത്രികരാണ് സുധാകരനെ കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഫ്രെയിം ചെയ്ത ഒരു കേസാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത് പക്ഷെ നാം ഇതിനകത്ത് കാണേണ്ടുന്ന ഒരു കാര്യം സുധാകരൻ എന്ന പേര് ഇതിനകത്ത് അത്രമേൽ പ്രസക്തമല്ലായിരുന്നു ഈ പരാതിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയാണ് നാം കാണേണ്ടത് ഇപ്പോൾ പരാതിക്കാർ തന്നെ അത് പറയുന്നുണ്ട് സുധാകരൻ്റെ സാന്നിധ്യത്തിൽ അവർ അത്തരത്തിൽ ഒരാൾ ആ പരാതിക്കാരിൽ ഒരാൾ പണം കൈമാറി അപ്പോൾ അത് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് കാരണമായി അല്ലാതെ സുധാകരൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ സുധാകരൻ ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടോ എന്നതൊന്നുമല്ല ആ പണവുമായി വന്നത് പക്ഷേ സുധാകരൻ അവിടെ ഒരു സാന്നിധ്യമായി ഉണ്ടായിരുന്നു സുധാകരൻ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എതിർപ്പ് രേഖപ്പെടുത്തുകയോ മറ്റ് ഇത് ദോഷകരമായ ഒരു നീക്കമാണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മോൺസൺ പറഞ്ഞതിന് വിശ്വാസ്യതയേകുന്ന ഒരു സാന്നിധ്യമായിരുന്നു സുധാകരൻ്റേത് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് സ്വാഭാവികമായി അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതിനകത്ത് പങ്കാളിയായി ഇരിക്കുന്നു എന്നുള്ള സംശയമുണ്ടായാൽ അത് ചർച്ചയായി മാറും അതിന് നൽകുന്ന വിശദീകരണങ്ങൾ തൃപ്തികരമല്ലാതെ വരുമ്പോൾ അത് കൂടുതൽ ചോദ്യം ചെയ്യലിന് കാരണമാകും അത് രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു കാര്യമാണ് അതുമാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ ഈ അങ്ങനെ ഈ പരാതിക്കാരെല്ലാം ഇടതുപക്ഷക്കാരാണ് എന്നുള്ള നിലപാടുയർത്തി സുധാകരനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഈ ഒരു ഗജ ഫ്രോഡിന് ഈ പരാതിക്കാർ എടുത്ത ഒരു സമീപനത്തിലൂടെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ കൂട്ടായ നീക്കത്തെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് പരാതിക്കാർ ഇടതുപക്ഷക്കാരായാലെന്താ അനിതാ പുല്ലയിൽ ഏത് പക്ഷക്കാരി എന്താ അവർ ആ പരാതി കൊടുക്കാനും ധൈര്യപൂർവ്വം ആ കാര്യങ്ങൾ തുറന്നു പറയാനും തയ്യാറായില്ലേ അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് സുധാകരൻ ഇതിനകത്ത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് സുധാകരൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് സുധാകരൻ ആദ്യം ആദ്യം ഒരു പച്ച നുണ പറഞ്ഞു ആദ്യം പറഞ്ഞത് സത്യസന്ധമായിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ട് സുധാകരൻ്റെ കാര്യത്തിന്മേലുള്ള ആ സംശയങ്ങൾ നീങ്ങുമായിരുന്നു അപ്പോൾ അവിടെ പോയില്ല എന്ന് പറയുന്നു കണ്ടില്ല എന്ന് പറയുന്നു അഞ്ചോ ആറോ ഏഴോ എന്ന് കൃത്യമായി ഉറപ്പില്ലാതെ പറയുന്നു പിന്നീട് അതെല്ലാം തെളിവുകളുടെ രൂപത്തിൽ പുറത്തു വരുന്നു അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചർച്ചാകുമാരന്മാർ ചാനലുകളിൽ വന്നിരുന്നു ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ടോ ആഡിയോ ഉണ്ടോ എന്നൊക്കെയാണ് വീഡിയോയും ഓഡിയോയും ഒക്കെ സുധാകരൻ അടക്കമുള്ളവർക്കറിയാവുന്നു സുധാകരനോട് എന്നോട് ഇഷ്ടം തോന്നുന്നത് വേറെ പ്രേമം ഉണ്ടായിട്ടൊന്നും അല്ല പണം വരുമെന്നുള്ള കാര്യം കൊണ്ടാണ് എന്നൊക്കെ മോൺസൺ പറയുന്നതൊക്കെ തെളിവുകളായി വേറെയും നിൽപ്പുണ്ട് അപ്പോൾ സുധാകരനെ പ്രതിരോധിക്കാൻ വേണ്ടി പരാതിക്കാരെ ഇടതുപക്ഷക്കാരാക്കി മുദ്ര കുത്തിയിട്ട് കാര്യമില്ല പരാതിക്കാർ ആ പരാതിയുടെ ഒരു ഭാഗമായിട്ടാണ് സുധാകരൻ്റെ പേര് പറയുന്നത് ഞങ്ങളെ ഈ വിഷയത്തിൽ കൂടുതൽ വിശ്വസിപ്പിക്കുന്നതിനായി സുധാകരൻ്റെ സാന്നിധ്യവും സുധാകരൻ്റെ പേരും നിരന്തരമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് എന്തേ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെയൊന്നും പേര് പറയാത്തത് ഇപ്പോൾ മോൻസർ വേണമെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും പേര് പറയാമല്ലോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പേര് പറയാം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ പേര് പറയാം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാം അല്ലെങ്കിൽ അന്ന് കെ എം മാണിയുടെ പേര് പറയാം അപ്പോൾ ആരുടെ വേണമെങ്കിലും പേര് പറയാം എറണാകുളത്തെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ പേര് പറയാം അവരുടെ ഒന്നും പേര് പറയാത്തത് എന്തേ ആ ചോദ്യത്തിനാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉത്തരം നൽകേണ്ടത് ആ ഉത്തരം നൽകുന്നതിന് പകരം ഇവരെല്ലാവരും ഇടതുപക്ഷ സഹയാത്രികരായി പോയി അല്ലെങ്കിൽ അവർ ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു തരത്തിൽ കൊണ്ടുപോവുകയല്ല വേണ്ടത് അവർ ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നുള്ള കാര്യം അവർക്ക് വേണമെങ്കിൽ ഈ പരാതി നൽകാൻ വരുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നുള്ളത് ഫേസ്ബുക്കിലോ ഇവരൊന്നും അറിയേണ്ട എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ വന്നിരുന്നെങ്കിൽ ഇവർ എന്ത് തെളിവ് വെച്ച് പറഞ്ഞേന്